കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. ദില്ലി ജന്തർ മന്ദറിൽ ഉപവാസ സമരം ആരംഭിച്ചു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, വലിയ തരത്തിലുള്ള പ്രതിഷേധം നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ആരംഭിച്ചിരുന്നു. നേരത്തെ BJP ആസ്ഥാനത്ത് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു, നടത്തുകയും ചെയ്തു. നിരവധി ആം ആദ്മി പ്രവർത്തകർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമരത്തിൻ്റെ തുടർച്ചയാണോ ഇപ്പോൾ ഈ ഉപവാസ സമരം നടത്തുന്നത്? മറ്റെന്തൊക്കെ സമര പരിപാടികളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്? സിജു പോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇത്തരത്തിലൊരു ഉപവാസ സമരം സംഘടിപ്പിച്ചുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പോരുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ജന്തർ മന്ദിർ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ കെജ്രിവാളിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ കെജ്രിവാൾ നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. April 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ ഇത്തരത്തിൽ ആം ആദ്മി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു കോർണറിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. സഞ്ജയ് സിംഗ്, അതിഷി തുടങ്ങിയ നിരവധി നേതാക്കൾ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധത്തിൽ തീർച്ചയായും സിജു ഇന്ന് 11 മണിക്കാണ് ഈ സമരം ആരംഭിച്ചത്, ഉപവാസ സമരം ആരംഭിച്ചത്. ഇന്ന് വൈകുന്നേരം 3 മണി വരെ ഉപവാസ സമരം തുടരുമെന്നാണ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. നിരവധി പ്രവർത്തകർ ഇത്തരത്തിൽ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് പഞ്ചാബിലും മറ്റ് അന്താരാഷ്ട്ര കേന്ദ്രങ്ങളും അടക്കം ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒക്കെ തന്നെയും ഇത്തരത്തിൽ സമരം സംഘടിപ്പിച്ചു പോവുകയാണ്. BJPയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആം ആദ്മി പ്രവർത്തകർ വീടുകളിലടക്കം പ്രതിഷേധിക്കുന്നത്. ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആം ആദ്മി പാർട്ടിക്കെതിരെയും അരവിന്ദ് കെജ്രിവാളിനെതിരെയും കേന്ദ്ര സർക്കാർ നടത്തുന്ന വേട്ടയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ആം ആദ്മി പാർട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഉപവാസ സമരം ദില്ലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മണി വരെ ഉപവാസ സമരം തുടരും. വിവരങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകിയത്.